ഇരുന്നാലക്കൂടെയാണ് പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. കാതൽ നിന്നാണ് പടത്തിൻ്റെ പേര്. സൂപ്പർ ഷെഡ്യൂൾക്ക് ശേഷം ഗിരീഷേട്ടൻ സംവിധാനം ചെയ്യുന്ന ആ ടീമിൻ്റെ അടുത്ത മൂവിയാണ്. അതുകൊണ്ട് കുറച്ച് തീറ്റതാണ്. നായകൻ ഇത് നായകൻ എന്നുള്ളൊരു മറ്റുള്ള ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടമാണ്. ഒരു മെയിൻ ലീഡ് ഒരു പരിപാടിയല്ല എന്തായാലും. അതെ 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 അതെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഗിരീഷേട്ടൻ്റെ കൂടെ. ഗിരീഷേട്ടൻ മാത്രമല്ല, ഇത് എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അഭിനയിക്കുന്നതാണെങ്കിലും എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചില്ലായിട്ടാണ് നിൽക്കുന്നത്. പുതിയതിപ്പോ അയൽവാശി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. ഇർഷാദ് പരാരി സംവിധാനം ചെയ്യുന്ന അഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ വരുന്നൊരു പടം. അത് എൻ്റെ ഇപ്പോൾ ഷൂട്ട് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പിന്നെ അതിനുശേഷം അതെ, ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഇത് അങ്ങനെ മെയിൻ ലീഡ് ഒരു പരിപാടിയല്ല. ഒരു മറ്റുള്ള ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഈ പടം ഒരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയൊരു ടെൻഷൻ അത്രേ ഉള്ളൂ. അതെ, കുടുംബങ്ങളാണെങ്കിലും കേരളം മുഴുവൻ ഏറ്റെടുത്തൊരു പടമാണ്. ഇത് ഒരു എന്റർടൈനറായിരിക്കും. പിന്നെ അതിൽ നിന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്യാനാണ് ഗിരീഷേട്ടനും ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു ജേണ്ടർ അല്ല പടം. അപ്പോൾ പടത്തിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് എന്തായാലും അവർ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ സിനിമയാണ് ചെയ്യുന്നത്. ആ അതെ, നായിക ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി, അത് റിലീസായിട്ടില്ല. പൂവൻ എന്ന് പറഞ്ഞൊരു മൂവിയിലുണ്ട്. വിനീത് ചാക്യാർ വിനീതട്ടൻ സംവിധാനം ചെയ്ത മൂവി. അപ്പോൾ അതിൽ അനിഷ്മ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയാണ്. നമസ്കാരം. ഡോക്ടർ പോൾസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ സജിൻ ചെറുകിൽ എഴുതി ഞാൻ സംവിധാനം ചെയ്യണ സിനിമയാണ് ഐ ആം കാതലൻ. അപ്പോൾ അത് ഇന്ന് തുടങ്ങുകയാണ് ഇവിടെ ഇരിങ്ങാലക്കുടയിലാണ് മെയിൻ ലൊക്കേഷൻ. ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂരൊക്കെ ആയിട്ടാണ് മെയിൻ ലൊക്കേഷൻ. ഇത് ക്യാമറ ചെയ്യുന്നത് ചരൺ വേലായുധനാണ്, എഡിറ്റ് ആകാശ് വർഗീസ്. അപ്പോൾ അത് ഇന്ന് തുടങ്ങുകയാണ്. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയിക്കാം. വിനീത് വാസുദേവ് അങ്ങനെ ഒരു നീണ്ട താരനിരയുണ്ട് അല്ലേ? അങ്ങനെ ഗൂഗുലം മൂവീസാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. ലൊക്കേഷൻ മെയിനായിട്ട് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂരായിരിക്കും. എൻ്റർടൈനർ സിനിമയായിരിക്കും ഇത്. മറ്റു രണ്ട് പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറാണ് നമ്മൾ ഇത്തവണ തയ്യാറാക്കുന്നത്. അത് എല്ലാ പ്രേക്ഷകരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ വൈകാതെ തിയേറ്ററിലെത്തും. ഇപ്പോൾ എന്തായാലും അടുത്ത വർഷമായിരിക്കും. ഇപ്പോൾ നവംബർ ആയല്ലോ. അടുത്ത വർഷം ആദ്യം മാർച്ച് ഏപ്രിലൊക്കെ, ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഗിരീഷിൻ്റെ എല്ലാ സിനിമയും പോലെ തന്നെ ഇതിനകത്തും ഇതും നമ്മളൊരു നിറയെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഉള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പു തരുന്നു. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ അല്ലേ? എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. ഹായ്, എൻ്റെ പേര് അനിഷ്മ. ഞാൻ ഇപ്പോൾ ഐ ആം കാതൽ എന്നുള്ള മൂവിയിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുകയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഗിരീഷേണാണ്, ഗിരീഷേണി. പിന്നെ ഈ പടത്തിൽ നസ്ലനാണ് ഹീറോ. പോൾസ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മൂവിയാണിത്. സന്തോഷം. ടെൻഷൻ ഉണ്ട്. ഞാൻ പൂവൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല, ഉടനെ ഉണ്ടാവും, ഇറങ്ങും. അപ്പം അതിലും അത് കഴിഞ്ഞിട്ട് ഇതിൽ ഗിരീഷൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. ആ പൂവനിൽ ഞാൻ മാത്രമല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. പൂവൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഗിരീഷൻ ഓഡിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞ് ഒരു ഗ്രൂമിംഗ് കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. ഒരുപാട് പോയിട്ട് ഇല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഓഡിഷൻ പൂവൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂവൻ സെലക്ട് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പടം. എൻ്റെ ഒരു ട്രാൻഡത്താണ്.